ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തിരുവനന്തപുരം പോവുകയാണ് എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ എന്നെ കൊണ്ടാക്കുന്ന അമ്മയും ചേട്ടനും ഉണ്ണിക്കുട്ടേട്ടനുമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ തന്നെ പോയി കേട്ടോ, ട്രെയിനിലായിരുന്നു. അപ്പോൾ നമുക്കൊരു 8 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ് ആവും ഇവിടെ എത്താൻ. അപ്പോൾ നാളെയാണ് എനിക്ക് അവിടെ എത്തേണ്ടത്, ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ തിരുവനന്തപുരത്തും, പിന്നെ ഫുഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ എന്താ പഠിക്കുന്നതെന്ന് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെന്നൊക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് യോഗ TTC ആണ്. യോഗ ടീച്ചറാവാനുള്ള കോഴ്സാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം ശിവാനന്ദ ആശ്രമത്തിലാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി, പിന്നെ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി, പത്മനാഭസ്വാമി ക്ഷേത്രം. അത് ആ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചാനൽ ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഡോറ പറഞ്ഞിട്ടൊരു ഫോറിനർ ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആശ്രമത്തിലെത്തി, ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ റൂമിൽ പോയപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം നമുക്ക് ഇവിടെ സാറ്റർഡേ ടാലൻറ്റ് ഷോ പറഞ്ഞിട്ടൊരു ഷോ ഒക്കെ ഉണ്ട്. നമുക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, നമ്മളെ ടാലൻറ്റ് എന്താ അത് നമുക്ക് കാണിക്കാം. അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഡബിൾ ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായി. ആശ്രമം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ചാൻറ്റിങ് ഉണ്ടാവും, മെഡിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഈവനിങ് ഉണ്ടാവും, മോർണിംഗ് ഉണ്ടാവും. അപ്പോൾ ആരതി കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രസാദം തരും. ഇന്ന് പഴംപൊരി പോലത്തെ ആയിരുന്നു. പിന്നെ നമ്മളവിടെ എല്ലാവരുമായിട്ടും സംസാരിച്ചു. കുറേ മലയാളീസൊക്കെ ഉണ്ടാവുന്നു. ഞാൻ മലയാളീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല, പക്ഷേ മലയാളീസ് കണ്ടപ്പോൾ ഒരു ആശ്വാസം. ഇത് അമീന, പിന്നെ ഇത് ഐഷു. ഐഷു പാലക്കാടാണ്, എൻ്റെ ഡോമേറ്റാണ് അവൾ. പിന്നെ ഇത് അയോക്കോ. അയോക്കോ ജാപ്പനീസ് ആണ്. ബെഡ്ഷീറ്റുണ്ട്, പിന്നെ ഇത് കൂത്തുവല കൊതുകയും, പിന്നെ ഒരു പ്ലീറ്റ്സ്, ഒരു ബൗളുണ്ട്, നമ്മുടെ ഗ്ലാസ്. അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഇനി അതൊക്കെ വിരിച്ച് റെഡിയാക്കണം. അപ്പോൾ രാവിലെ നമുക്ക് മോർണിംഗ് വാക്ക് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് കാണാം. അപ്പോൾ വീക്കിലി നമുക്ക് 2 പ്രാവശ്യം സൈലൻറ് വോക്ക് ഉണ്ട്. അപ്പോൾ സൺറൈസൊക്കെ കണ്ട് ചാൻറ്റിങ് ഒക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ തിരിച്ചു വരാറ്. അപ്പോൾ ഇന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും പോയില്ല. നമ്മൾ ഹാളിൽ തന്നെയായിരുന്നു നമ്മൾ സൈലൻറ് വോക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ചാൻറ്റിങ് കഴിഞ്ഞു, ആരതി കഴിഞ്ഞു, നമുക്ക് പ്രസാദം കിട്ടി. പിന്നെ ഫ്രണ്ട്സിനെ കൊണ്ട് ഹായ് പറയപ്പില്ലാണ്. ഈ വീഡിയോ മൊത്തം ഹായ് പറയില്ല തന്നെയാവും, കാരണം ഫസ്റ്റ് നമ്മളെല്ലാവരും കണ്ട് പരിചയപ്പെടുന്നുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കലും ഹായ് പറയലാണ് മെയിനായിട്ട് ഈ വീഡിയോയിലുള്ളത്. പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇത് എൻ്റെ നിക്കി, നിക്കിത എന്നാണ് പേര്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് കമ്പനി ആയത് അവളെയാണ്, എൻ്റെ ക്ലോസ് വണ്ണാണ്. അപ്പോൾ ഐഷു ഈ പോകുന്നത് നമുക്ക് 7:30 ടീ ടൈമാണ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ടീയും മിൽക്ക് ടീയും ഒക്കെ കിട്ടും, വിത്തൗട്ട് ഷുഗർ, വിത്ത് ഷുഗറൊക്കെ കിട്ടും. ഞാൻ പിന്നെ രാവിലെ ചായ കുടിക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ ഇവിടെ നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടും, അപ്പോൾ അതെടുത്തു.
അപ്പോൾ നാളെ തൊട്ടിട്ടാണ് നമുക്ക് പ്രോപ്പർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇനീഷ്യേഷൻ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ നമുക്കവർ ബുക്കും നമ്മുടെ യൂണിഫോമും ഒക്കെ തന്ന് നമുക്ക് ചന്ദനൊക്കെ ഇട്ടുതരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും അവിടെ ഓൾറെഡി പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പ്രാക്ടീസിന് പോയി അത് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുവാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഇവിടെ 10 മണിക്കാണ് നമുക്ക് ബ്രഞ്ച് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമുക്ക് ബ്രഞ്ചാണുള്ളത്. പിന്നെ 1:30 നമുക്ക് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെല്ലാം ഉണ്ടാവുക. പിന്നെ 6 മണിക്കാണ് നമുക്ക് ഡിന്നർ കിട്ടുക. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബ്രഞ്ചിന് ലെമൺ റൈസ് ആയിരുന്നു, പിന്നെ പയറിൻ്റെ ഉപ്പേരി, പിന്നെ എന്തോ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സാലഡ് വന്നു കുറച്ച് ലേറ്റായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് സാലഡ് വന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട് നേരെ എല്ലാവരും കൂടി സംസാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഡോമിൽ വന്നു, എല്ലാവരും സംസാരിച്ചിരുന്നു. കുറച്ച് സമയമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 മണിക്ക് മാത്രമായിരുന്നു ഓറിയൻറ്റേഷൻ ക്ലാസ്. 1:30 നമുക്ക് ഫ്രൂട്ട്സ് ടൈമാണ്. അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നമ്മൾ വേഗം നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കയറി. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ്. നമുക്ക് ഓറിയൻറ്റേഷൻ നമ്മളെ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓറിയേഷൻ കഴിഞ്ഞിട്ട് അവിടെ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ആണെന്ന് ഭയങ്കര പണിയായിരുന്നു. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോമിലെത്തി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളവിടെ സൈഡിൽ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് ലോക്കർ സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്ത് നോക്കിയാൽ കാണുന്ന വ്യൂ. നല്ല രസമായിട്ട്, നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട്. ഓൾറെഡി വിൻഡോയ്ക്ക് മോസ്കിറ്റോ നെറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മോസ്കിറ്റോ നെറ്റ് ബെഡിൽ കെട്ടുകയൊന്നും ചെയ്തില്ല. പിന്നെ നമുക്ക് 6 മണിയായി, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലെത്തി. അപ്പോൾ ഇത് രാധിക. രാധിക ഇന്ന് മോർണിംഗ് എത്തിയത്, അതുകൊണ്ടാണ് കാണാഞ്ഞ്. പിന്നെ ഇത് അഖില, നമ്മൾ ടോക്കറ്റീവ് ഗേളാണ്, നമ്മളെ ഫേവറേറ്റ് വണ്ണാണ്. അപ്പോൾ ഇന്ന് പുലാവ് ആയിരുന്നു, പിന്നെ സാലഡും ഉണ്ട്, പിന്നെ സോയാ ചങ്ക്സിൻ്റെ കറിയായിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു നമ്മൾ നേരെ ബൊട്ടിക്കാണ് പോയത്. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഇവർക്കൊക്കെ എന്തോ മേടിക്കാണ്ട് ഞാൻ ഇവരുടെ കൂടെ കൂട്ടിന് വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് സക്സാങ്ക് തുടങ്ങി. പിന്നെ ഇനീഷ്യേഷൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ യൂണിഫോമും ബാഗും ബുക്കും എല്ലാതും തരും. പിന്നെ അങ്ങനെ കുറിയൊക്കെ ഇട്ടിട്ടാണ് അവർ തരിക. അപ്പോൾ എൻ്റെ വീഡിയോ ഫോട്ടോ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ കുറിയൊക്കെ ഇട്ട് ബുക്കൊക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ലുക്കാണിത്, ഞാനും അയാൾക്കോ. എന്നിട്ട് ഞങ്ങൾ പോയി യൂണിഫോം മാറ്റിയിട്ട് വരണം. അപ്പോൾ ഇതാണ് വലിയ കുറിയായിട്ട് ഇട്ട് വരിക, ഭസ്മമൊക്കെ വലുതായിട്ട് വരിക. എൻ്റെ ഭസ്മം സൈഡിൽ മാത്രമായി പോയി. അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാമി അക്വാനന്ദ, അക്വാനന്ദ എങ്ങനെയുണ്ട് പൊട്ട്? യു ലൈക്ക് ഇറ്റ്? അയക്കയ്ക്ക് പൊട്ടും കുറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൾ. അപ്പോൾ അത് ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിനുശേഷം നമ്മൾ യൂണിഫോമൊക്കെ മാറ്റി വന്നു. ഇനി നമുക്കൊരു ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യാനുണ്ട്. അങ്ങനെ ആരത്തി കഴിഞ്ഞു, നമുക്ക് പ്രസാദം കിട്ടി. അത് പേരയ്ക്ക ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അയ്യോ, ഇത്
അങ്ങനെ ഞാൻ പേര് എഴുതി ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ ആശ്രമം വീഡിയോസ് ഇനിയും വരാൻ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗായ്സ്.